കൊല്ലം വെളിനല്ലൂർ വട്ടപ്പാറയിൽ പൊറോട്ട കഴിച്ചതിനെ തുടർന്ന് 6 പശുക്കളാണ് ചത്ത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർ, എങ്ങനെ ഈ സാധാരണ പൊറോട്ട ഈ പശുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണമാണോ? അല്ല, നമ്മുടെ വയറ് പോലല്ല പശുക്കളുടെ വയർ, അതൊരു 4 വയറുകളാണ്. അപ്പോൾ പശുക്കളുടെ ഒരു ശരീരഘടന അനുസരിച്ചിട്ട് അതിന് നൽകാൻ കഴിയുന്ന നാരുകളടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങളടങ്ങിയിട്ടുള്ള കാലിത്തീറ്റ, പിന്നെ തീറ്റപ്പുല്ല്, വൈക്കോൽ, ഇതൊക്കെയാണ് ദഹിപ്പിക്കാനുള്ള ശേഷി കൂടുതലായിട്ട് പശുക്കളുടെ വയറിനുള്ളത്. കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഇഡലി, പൊറോട്ട അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ പഴങ്ങൾ, ഇതൊക്കെ ധാരാളം പെട്ടെന്ന് അമിതമായിട്ട് വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ബാക്ടീരിയ അവിടെ പ്രവർത്തിച്ചിട്ട് ഇത് അമ്ലമായി മാറും. അങ്ങനെ അമ്ലം ഉണ്ടാകുമ്പോഴത്തേക്ക് അമ്ലം ശരീരത്തിലെ ജലാംശങ്ങളെ മുഴുവൻ വയറ്റിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ച് പശുവിന് മരണം സംഭവിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആഹാരങ്ങൾ പൊടുന്നനെ ഉണ്ടെന്ന് പശുവിന് കൊടുക്കുന്നത് നല്ലതല്ല. ഇപ്പം നേരത്തെ രീതിയിൽ അല്പം കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് അതിനെ ശീലിപ്പിക്കുന്നതാണെങ്കിൽ കുഴപ്പം വരില്ല. ഈ ഫാമിനോട് ചേർന്ന് തന്നെ ഒരു പൊറോട്ട നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ നിന്നുള്ള പൊറോട്ടയും മറ്റ് ചപ്പാത്തി പോലുള്ളതൊക്കെ വാങ്ങി നൽകാറുണ്ടായിരുന്നു പറയപ്പെടുന്നു. അതിൻ്റെ ഒപ്പം ചക്കയും നൽകിയെന്ന് പറയുന്നുണ്ടോ? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നത് വയറ്റിനുള്ളിൽ പൊറോട്ടയും ചക്കയും ഒക്കെ ചേർന്ന ഒരു മിശ്രിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് മരണകാരണം. ഇങ്ങനെ അമ്ല വിഷബാധ തന്നെയാണ് മരണകാരണം എന്ന് തന്നെയാണ് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത്. 9 പശുക്കൾ ഇതേ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആ പശുക്കളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പം പോസ്റ്റ്മോർട്ടം നടന്ന പശുക്കളുടെ ഒരു റിപ്പോർട്ട് എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന ലാക്ടിക് അസിഡോസിസ് അഥവാ അമ്ല വിഷബാധ മൂലമാണ് ഈ മരണം സംഭവിച്ചതെന്നും മറ്റുള്ള പശുക്കൾ അവശ നിലയിലായതും ഈ ലാക്ടിക് അസിഡോസിസ് അഥവാ അമ്ല വിഷബാധ എന്ന രോഗം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 400,000 രൂപയുടെ നഷ്ടം ആ കർഷകനുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഹസ്ബുള്ളയുടെ പശുക്കൾക്കൊന്നും തന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ ഇതിനൊരു അനുയോജ്യമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയും, അതിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് നൽകിയത്. ക്ഷീരകർഷകരോട് നമുക്ക് എന്താണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണം കൊടുക്കണമെന്നാണ് ഉപദേശം നൽകാനുള്ളത്? വളരെ എളുപ്പത്തിൽ എടുത്തിയാടി വന്ന് ഈ ഒരു സംരംഭത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ പരിശീലനത്തിലൂടെ കടന്നു വന്നാൽ പശുക്കൾക്ക് സ്ഥിരമായി കൊടുക്കേണ്ട തീറ്റ എന്തൊക്കെയാണ്, എന്തൊക്കെ തീറ്റകളാണ് അപകടം ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ക്ഷീരകർഷകർ പൊതുവേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ അധികം വരുന്ന അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകൾ ഇങ്ങനെ അധികം വരുന്ന സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുവന്ന് പശുവിൻ്റെ തീറ്റത്തൊട്ടിയിലിടരുത്. പശുവിന് കൊടുക്കേണ്ടതായ തീറ്റ, അതായത് തീറ്റപ്പുല്ല്, വൈക്കോല്, ധാന്യങ്ങളടങ്ങിയ ഭക്ഷണം, നാരുകൾ അടങ്ങിയ ഭക്ഷണം, ഇതൊക്കെയാണ് പശുക്കൾക്ക് നൽകാനുള്ളത്. തീർച്ചയായും കൊല്ലം ജില്ലാ വെറ്ററിനറി ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഷൈൻകുമാറാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി ചക്കയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും അംശം കലർന്ന മിശ്രിതമുണ്ട്. അതാണ് മരണത്തിന്, അത് കൂടുതലേ കഴിച്ചാണ് മരണത്തിന് കാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുള്ളത്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.